ഏവർക്കും പ്ലസ് ടു എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ജസ്റ്റ് വൺ ഡേ ഒള്ളി. ഒരൊറ്റ ദിവസം കഴിഞ്ഞാൽ ഈ വർഷത്തെ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. നാളെ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും അത് ഹ്യൂമാനിറ്റീസ് ബാച്ചിന് മാത്രമാണ്. കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, സയൻസ് ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥത്തിൽ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് April 9th, അതായത് ഈ കമ്മിംഗ് ഫ്രൈഡേ രാവിലെ 9:40. സോ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം 9:40. സോ എക്സാമിനേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഏകദേശം പൂർത്തീകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് എക്സാം സയൻസ് ബാച്ച് വിദ്യാർത്ഥികൾക്ക് കെമിസ്ട്രി എന്ന സബ്ജക്റ്റാണ്. അതിന്റെ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. എക്സാമിനേഷൻ ഹാളിൽ കയറുന്നതിന് തൊട്ടു മുന്നേ നമ്മൾ നടത്തേണ്ട തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്ന് സൂചിപ്പിക്കുന്നത്. തീർച്ചയായും നമ്മുടെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 9:40 തീർച്ചയായും എക്സാമിനേഷൻ ഹാളിൽ 9:30 മുന്നേ നമ്മൾ പ്രവേശിക്കുക. കാരണം 9:30 പ്രവേശിച്ച് നമ്മുടെ സീറ്റ് എവിടെയാണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക, അവിടെ കംഫർട്ടായിട്ട് നമ്മൾ ഇരിക്കുക. ഇൻവിജിലേറ്റർ വരുന്നു, നമ്മുടെ ഹോൾ ടിക്കറ്റ് വെരിഫൈ ചെയ്യുന്നു, ഫേസിംഗ് ഷീറ്റ് നിങ്ങൾക്ക് നൽകുന്നു, അത് ഫില്ല് ചെയ്യുന്നു. ഇത്രയും നടപടികൾ 9:40 മുന്നേ നമ്മൾ പൂർത്തീകരിക്കേണ്ടതാണ്. സോ തീർച്ചയായും 9:30 എക്സാമിനേഷൻ ഹാളിൽ പ്രവേശിക്കുക. 9:40 നമ്മുടെ കൂൾ ഓഫ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂൾ ഓഫ് ടൈം എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് വിശദമായി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുന്നതിന് വേണ്ടി ആ ക്ലാസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഈ വർഷത്തെ കൂൾ ഓഫ് ടൈം സ്മാർട്ടായിട്ടും സെൻസിബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് മികച്ച വിജയം സുനിശ്ചിതമാണ്, യാതൊരു സംശയമില്ല. എക്സാമിനേഷൻ ഹാളിൽ കയറുന്നതിന് മുന്നേ നിങ്ങളുടെ കൈവശം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ചില സംഗതികളുണ്ട്. ഒന്ന്, ഹോൾ ടിക്കറ്റ് ഒരു കാരണവശാലും മറന്നുപോകാൻ പാടില്ല. ആദ്യം എക്സാമിനേഷൻ ഹാളിൽ കയറിയ ഉടനെ തന്നെ ഇൻവിജിലേറ്റർ ഹോൾ ടിക്കറ്റ് ചോദിക്കും. സോ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നിർബന്ധമായും എക്സാമിനേഷന് കൊണ്ടുപോവുക. രണ്ടാമത്, ഒരു ബോട്ടിൽ വെള്ളം അല്ലെ നിർബന്ധമായും കൊണ്ടുപോകേണ്ടതാണ്. ചൂട് കാലമാണ്, ഇടയ്ക്കിടയ്ക്ക് അടുത്തിരിക്കുന്ന ആളുടെ നിന്ന് വെള്ളം വാങ്ങിച്ചു കുടിക്കേണ്ട ഗതികേട് വരരുത്. ഒരു ബോട്ടിൽ വെള്ളം കരുതുന്നത് തീർച്ചയായും നല്ലതാണ്. രണ്ടാമത്തത്, ഒരു ജോമെട്രിക് ബോക്സ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അതിനകത്ത് ബ്ലാങ്ക് ആയിരിക്കാൻ പാടില്ല, പെൻസിൽ ഉണ്ടായിരിക്കണം, സ്കെയിൽ ഉണ്ടായിരിക്കണം, റബ്ബർ ഉണ്ടായിരിക്കണം. ഇത്ര അത്യാവശ്യമുള്ള സംഗതികൾ ആ ജോമെട്രി ബോക്സിനകത്ത് ഉണ്ടായിരിക്കണം അല്ലെ. തീർച്ചയായിട്ടും ചിലർക്കെങ്കിലും എന്താണ് അതൊരു എന്താണ് ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ പ്ലസ് ടു വിദ്യാർത്ഥികളെ നമ്മൾ ജോമെട്രി ബോക്സ് എക്സാമിനേഷന് കൊണ്ടുപോകണോ എന്നുള്ളത്, തീർച്ചയായും ഒരു ജോമെട്രി ബോക്സ് കരുതിയിരിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് എക്സാമിനേഷന് ബോർഡറൊക്കെ വരയ്ക്കാൻ സ്കെയിൽ ഉപകാരപ്പെടും, പെൻസിലും ഉപകാരപ്പെടും. ഫിസിക്സ് മാത്തമെറ്റിക്സ് എക്സാമിനേഷന്റെ കാര്യം പറയേണ്ടതില്ല, ജോമെട്രി ബോക്സ് കമ്പൽസറിയാണ്. സോ ഒരു ജോമെട്രി ബോക്സ് കരുതിയിരിക്കുന്നത് നല്ലതാണ്. രണ്ടാമത്, കയ്യിൽ സ്വന്തമായിട്ട് ഒരു വാച്ച് ഉണ്ടായിരിക്കുന്നതും നല്ലതാണ്. സമയം അപ്പോഴപ്പോഴാ ഇൻവിജിലേറ്ററിന്റെ അടുത്തോ തട്ടടുത്തിരിക്കുന്ന കുട്ടിയുടെ അടുത്ത് ചോദിക്കാതെ സ്വയം മനസ്സിലാക്കാൻ ഉപകാരപ്പെടും. സ്വന്തമായിട്ട് ഒരു വാച്ച് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ്, വെരി വെരി ഇമ്പോർട്ടന്റ്, ഒരു സയൻസ് വിദ്യാർത്ഥി മാത്തമെറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എക്സാമിനേഷന് പോകുമ്പോൾ നിർബന്ധമായും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടത് ക്ലാർക്സ് ടേബിൾ, ലോഗരിതം ടേബിൾ. ഇത് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഹാളിൽ യൂസ് ചെയ്യാൻ അനുവദിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ബുക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫിസിക്സ്, മാത്തമെറ്റിക്സ്, കെമിസ്ട്രി എക്സാമിനേഷന്റെ അന്ന് ഈ ബുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ക്ലാസ് ടേബിൾ അല്ലെ, അവിടെ തന്നെയുണ്ട്. സയൻസ് ഡാറ്റ ബുക്കെന്നാണ്. ഇംഗ്ലീഷ് എക്സാമിനേഷൻ ഇത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, സെക്കൻഡ് ലാംഗ്വേജിനും ആവശ്യമില്ല, ഈവൻ ബയോളജിക്കും ആവശ്യമില്ല. ചിലപ്പോൾ ആ എക്സാമിനേഷൻ ഇത് അനുവദിക്കത്തില്ല. പക്ഷേ ഫിസിക്സ്, മാത്തമെറ്റിക്സ്, കെമിസ്ട്രി എക്സാമിനേഷൻ തീർച്ചയായും ഈ ക്ലാസ് ടേബിൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ക്ലാസ് ടേബിൾ കൊണ്ടുപോയാൽ മാത്തമെറ്റിക്സ് എക്സാമിനേഷന് ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. ബേസിക് ആയിട്ടുള്ള കംപ്ലീറ്റ് മാത്തമെറ്റിക്സ് ഫോർമുലാസും ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ട്രിഗണോമെട്രി ഫോർമുല, ഡിഫറൻസിയേഷന്റെ ഫോർമുല, ഇന്റഗ്രേഷന്റെ ഫോർമുല, ഏരിയ കാണുന്ന ഫോർമുല, വോളിയം കാണുന്ന ഫോർമുല, അങ്ങനെ ഒരു മാത്തമെറ്റിക്സ് വിദ്യാർത്ഥി, മാത്തമെറ്റിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒത്തിരി ഫോർമുലാസ് ഇതിനകത്തുണ്ട്. അത് പേജ് നമ്പർ എവിടെയാണെന്നൊക്കെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക.
ഇതിനു വേണ്ടി നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയുടെ ക്ലാസ് ടേബിൾ ഒരിക്കലും ഉപയോഗിക്കരുത്. നിങ്ങൾ സ്വന്തമായിട്ട് ക്ലാസ് ടേബിൾ വാങ്ങിച്ചു കൊണ്ടുപോവുക, 20-25 രൂപയുള്ളൂ. കാരണം തൊട്ടടുത്തിരിക്കുന്ന ആളുടെ നിന്ന് ക്ലാസ് ടേബിൾ വാങ്ങിക്കുമ്പോൾ ഇതിനകത്ത് ഒത്തിരി ഡാറ്റാസ് ഉണ്ട്. അതിന് പുറമെ നിങ്ങളുടെ ഫ്രണ്ട് അയാളുടെ കുറച്ച് ഡാറ്റാസ് കൂടെ ചിലപ്പോൾ എഴുതി കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല കുട്ടികളും ചെയ്യാറുണ്ട്. ഒരു കാരണവശാലും ചെയ്യരുത്. കാരണം സ്കോഡ് നിങ്ങളുടെ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അവരാദ്യം നോക്കുന്നത് ഈ ഡാറ്റ ഈ ടേബിൾ ആയിരിക്കും, അതായത് ക്ലാസ് ടേബിൾ ആയിരിക്കും. നോക്കുമ്പോൾ അകത്ത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഡീബാഗ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ തീർച്ചയായിട്ടും റിസ്ക് എടുക്കരുത്. നിങ്ങൾ എന്താണ് ഈ ക്ലാസ് ടേബിൾ യൂസ് ചെയ്യാം, സ്വന്തമായിട്ടുള്ള ക്ലാസ് ടേബിൾ തന്നെ കൊണ്ടുപോവുക. അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്, പുതുതായിട്ട് കാര്യങ്ങളൊന്നും നിങ്ങൾ എഴുതി ചേർക്കാതിരിക്കുക. സോ ഈ ക്ലാസ് ടേബിൾ ഉപയോഗിച്ചാൽ മാത്തമെറ്റിക്സ് എക്സാമിനേഷന് ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്റഗ്രേഷന്റെ ഫോർമുലാസ് ഒക്കെ മറന്നു പോവുകയോ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാൻ ഈ ടേബിൾ യൂസ്ഫുൾ ആണ്. അതുപോലെ ഫിസിക്സ് എക്സാമിനേഷന് മിനിമം 4 മാർക്സ് ഈ ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. 1-2 ഇമ്പോർട്ടന്റ് ഡെഫിനിഷൻസ്, SI യൂണിറ്റ്സ് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ ടേബിൾ യൂസ് ചെയ്യാം. ശ്രദ്ധിക്കുക, എക്സാമിനേഷൻ ദിവസം 2 മണിക്കൂറേയുള്ളൂ. ഈ ടേബിൾ പഠിച്ചുകൊണ്ടിരിക്കരുത്. ഈ ടേബിൾ അതിന് മുന്നേ തന്നെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, പരിചയപ്പെടുക, ഐഡന്റിഫൈ ചെയ്യുക എവിടെയൊക്കെയാണ് ഫിസിക്സുമായി ബന്ധപ്പെട്ട ഡെഫിനിഷൻസ് കിടക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ്, സ്പെസിഫിക് ഹീറ്റ്, തെർമൽ കണ്ടക്ടിവിറ്റി, അങ്ങനെ ഒത്തിരി ഡെഫിനിഷൻസ് ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ളത്. അതുപോലെ മാത്തമെറ്റിക്സ് ഫോർമുലാസ് ഏത് പേജിലാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഈ ടേബിൾ തീർച്ചയായിട്ടും സഹായകരമാകും. സോ ഫിസിക്സ് കെമിസ്ട്രി മാത്തമെറ്റിക്സ് എക്സാമിനേഷൻ്റെ അന്ന് തീർച്ചയായും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ട ഒരു ബുക്കാണ് ക്ലാസ് ടേബിൾ. അതുപോലെ നിർബന്ധമായിട്ടും ഫിസിക്സ് മാത്തമെറ്റിക്സ് കെമിസ്ട്രി എക്സാമിനേഷന് പോകുമ്പോൾ ഒരു സയന്റിഫിക് കാൽക്കുലേറ്റർ നിങ്ങൾക്കുണ്ടായിരിക്കണം, നിങ്ങളുടെ കാൽക്കുലേറ്റർ. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, തൊട്ടടുത്തിരിക്കുന്ന ആളുടെ അളിയ കാൽക്കുലേറ്റർ ഞെട് എന്ന് പറഞ്ഞ് അവന്റെ കാൽക്കുലേറ്റർ ഉപയോഗിച്ചാൽ വിവരമറിയും. കാരണം ചിലപ്പോൾ അവൻ കാൽക്കുലേറ്റർ മോഡൊക്കെ മാറ്റിയിട്ടിരിക്കുകയായിരിക്കും, അപ്പോൾ ആൻസർ തെറ്റാൻ സാധ്യതയുണ്ട്. സോ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള കാൽക്കുലേറ്റർ എക്സാമിനേഷന് കൊണ്ടുപോവുക. സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ സാധിക്കും അല്ലെ. ബിലോ 100 MS, 82 MS കാൽക്കുലേറ്റർ ആണ് സാധാരണ പ്ലസ് ടു വിദ്യാർത്ഥികൾ യൂസ് ചെയ്യുന്നത്. പ്രോഗ്രാമബിൾ ആയിട്ടുള്ള ഹൈലി എന്താണ് ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉള്ള വളരെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള കാൽക്കുലേറ്റർ ഒന്നും അനുവദനീയമല്ല. പ്രത്യേകിച്ച് പ്രോഗ്രാമബിൾ കാൽക്കുലേറ്റർ അനുവദനീയമല്ല. 100 MS താഴെയുള്ള കാൽക്കുലേറ്റർ, കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 82 MS ഉള്ള കാൽക്കുലേറ്റർ എല്ലാം നമുക്ക് ഹയർ സെക്കൻഡറി എക്സാമിനേഷന് യൂസ് ചെയ്യാം. സോ നിർബന്ധമായിട്ടും ഒരു കാൽക്കുലേറ്റർ, സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. പ്രത്യേകിച്ച് മാത്തമെറ്റിക്സ് എക്സാമിനേഷന് 1 മാർക്കെങ്കിലും മിനിമം നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് ഫൈൻഡ് വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2, ഫൈൻഡ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് ചോദിച്ചാൽ കാൽക്കുലേറ്റർ എടുക്കുക, അടിക്കുക, നിങ്ങൾക്ക് എന്ത് കിട്ടും? 30 ഡിഗ്രി എന്ന് കിട്ടും. അതിനെ വേണമെങ്കിൽ റേഡിയനിൽ കണ്ടെത്താനുള്ള വഴിയും ഉണ്ട്. 30 ഡിഗ്രി എന്ന് എഴുതിയാൽ എക്സാമിനേഷൻ മാർക്ക് കിട്ടും. ഈ വർഷം 1 മാർക്ക് മിനിമം ആ കാൽക്കുലേറ്ററിൽ നിന്ന് കിട്ടും. ഒത്തിരി സഹായകരമായ സിംപ്ലിഫിക്കേഷൻസ് കാൽക്കുലേറ്റർ വഴി ചെയ്യാൻ സാധിക്കും. സോ ഒരു സയന്റിഫിക് കാൽക്കുലേറ്റർ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഫിസിക്സ് എക്സാമിനേഷനും ഈ കാൽക്കുലേറ്ററിന് സഹായകരമാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാൻ പാഴാക്കുന്നില്ല. സമയം വിലപ്പെട്ടതാണ്, ഒരു കാരണവശാലും അത് പാഴാക്കരുത്. ഓരോ സെക്കൻഡും അമൂല്യമാണ്. പ്രത്യേകിച്ച് അടുത്ത് വരാൻ പോകുന്ന 15 ഡേയ്സ്, ഈ 15 ദിവസം കൊണ്ടാണ് നിങ്ങളുടെ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ അവസാനിക്കുന്നത്. ഈ 15 ദിവസം വളരെ ആത്മാർത്ഥതയോടുകൂടി എന്നാണ് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കൂ, ഉന്നത വിജയം നേടൂ, യാതൊരു സംശയമില്ല. സോ മറക്കരുത്, എക്സാമിനേഷൻ ഹാളിൽ 9:30 പ്രവേശിക്കുക. എക്സാമിനേഷൻ ഹാളിൽ കയറുമ്പോൾ നിങ്ങളുടെ കൈവശം ഒരു ജോമെട്രിക് ബോക്സ്, ഒരു വാച്ച് ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് ക്ലാസ് ടേബിൾ. ഫിസിക്സ് മാത്തമെറ്റിക്സ് കെമിസ്ട്രി എക്സാമിനേഷന് മതി എന്നുള്ളത് ഓർത്തിരിക്കുക. ഒരു കാൽക്കുലേറ്റർ, സയന്റിഫിക് കാൽക്കുലേറ്റർ തീർച്ചയായും വേണം. ജസ്റ്റ് ഒരു ബോട്ടിൽ വെള്ളം കൂടെ ഉണ്ടെങ്കിൽ സംഗതി സുഗമമായിട്ട് നടക്കും. എക്സാമിനേഷൻ ഭംഗിയായിട്ട് എഴുതാൻ സാധിക്കും. വളരെ ഭംഗിയായിട്ട് എഫക്റ്റീവായിട്ട് എക്സാമിനേഷൻ എഴുതി എല്ലാവർക്കും ഉന്നത വിജയം നേടാനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവിധ ആശംസകളും. ബൈ ബൈ.